ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്യേ. മഹാലക്ഷ്മി ദേവി, ദേവിയെ വേണ്ടാത്തതായ ആരുമില്ല. എല്ലാവർക്കും ലക്ഷ്മി ദേവിയെ വേണം, എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വേണം. പക്ഷേ അതിനായി നമ്മൾ ചെയ്യുന്നതെല്ലാം യഥാർത്ഥമായ ക്രിയകളാണോ? ലക്ഷ്മി ദേവിയെ നമ്മളുടെ ഗ്രഹത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണ് എന്നറിയാമോ? അതിനു മുമ്പ് ലക്ഷ്മി ദേവി മറ്റ് ദേവതമാരിൽ നിന്ന് സമ്പത്തിനും ഐശ്വര്യത്തിനും ഇത്രയും കീർത്തി കേട്ടത് എന്തുകൊണ്ടാണെന്നറിയാമോ? മറ്റ് ദേവതമാർ നമ്മൾക്ക് സമ്പത്ത് ഐശ്വര്യം നൽകിയാലും, ഞാൻ പറയുന്നത് ബ്രഹ്മസ്വരൂപികളായ ദേവന്മാരെക്കുറിച്ചല്ല, മന്ത്രമൂർത്തികളും അതുപോലെ തന്നെ ചില ചില താഴ്ന്ന ദേവതാ സങ്കല്പങ്ങളെയൊക്കെ പെട്ടെന്ന് പണം നേടാനായി പലരും ആശ്രയിക്കാറുണ്ട്. ആ രീതിയിൽ പണം വരുമ്പോൾ അതുകൊണ്ടുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് അതൊരിക്കലും നിലനിൽക്കുന്ന പണമായിരിക്കില്ല, അതൊരു മായയായിരിക്കും. ആ മായയിലൂടെ ആ പണം വരും, അതേപടി പോകും. അതിനർത്ഥം അത് നിലനിൽക്കുന്നതല്ല എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് ആ പണം നിങ്ങൾക്കേകുന്ന ആള് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവല്ല എന്നുള്ളതാണ്. എങ്കിൽ മഹാലക്ഷ്മി എന്ന് പറയുന്നത് പരാശക്തി തന്നെയാണ്. ഈ പ്രപഞ്ചമായി നിലനിൽക്കുന്നതും ഈ പ്രപഞ്ചത്തിൻ്റെ നാഥയും മഹാലക്ഷ്മിയാണ്. ആ പരാശക്തി നിങ്ങൾക്കൊരു കാര്യം കനിഞ്ഞേകിയാൽ അത് എക്കാലവും നിലനിൽക്കും എന്നുള്ളതാണ് വാസ്തവം. ദേവി കൂടെയുണ്ടെങ്കിൽ നമ്മൾക്കുണ്ടാകുന്നത് വെറും സാമ്പത്തികമായ ഉന്നതി മാത്രമല്ല. സാമ്പത്തികമായ ഉന്നതി എന്ന് പറയുന്നത് ഒരു കാര്യമാണെങ്കിൽ സന്താനങ്ങളുടെ പ്രാപ്തി, അതും നല്ല സന്താനങ്ങളുടെ പ്രാപ്തി, കുടുംബത്തിൽ ഐശ്വര്യം, അതുപോലെ നല്ല ആരോഗ്യമുള്ള ശരീരം, മനസ്സ്, ഇവയെല്ലാം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി വസിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് വെറും സമ്പത്തിൻ്റെ മാത്രമല്ല, എല്ലാ ശുഭകാര്യങ്ങളുടെയും ദേവിയാണ് എന്ന് കൂടെ മനസ്സിലാക്കുമ്പോഴാണ് ദേവിയുടെ പൂർണ്ണത ഉൾക്കൊണ്ട് ദേവിയെ ആരാധിച്ച് ഉപാസിച്ച് ആ തത്വത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. അപ്പോൾ ദേവി വസിക്കുന്ന ഗ്രഹങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ വരുത്തിയെടുത്താൽ ദേവി നിങ്ങളുടെ വീട്ടിലേക്ക് ഉറപ്പായും വരും എന്നുള്ളതിൻ്റെ കുറച്ച് സൂചനകൾ നമ്മൾക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ആദിത്യത എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള വൃത്തിയും ശുദ്ധിയും അടുക്കും ചിട്ടയുമുള്ള ഗ്രഹമാണ്. നിങ്ങളുടെ വീട്ടിൽ എല്ലാം കണ്ടപടിയാണ് കിടക്കുന്നത് എങ്കിൽ, ഒരു രീതിയിലുള്ള വൃത്തിയും നിങ്ങൾ പാലിക്കുന്നില്ല എങ്കിൽ, ഒരിക്കലും അവിടെ ലക്ഷ്മിയുടെ വാസമുണ്ടാക്കുകയില്ല എന്നുള്ളതാണ് സത്യം. എങ്ങനെയാണോ ഒരു പൂജാരി ആ മൂർത്തിക്കനുസരിച്ച് ആ അമ്പലം അലങ്കരിക്കുന്ന, അല്ലെങ്കിൽ ആ ക്ഷേത്രം അലങ്കരിക്കുന്ന, ആ ക്ഷേത്രത്തിൽ മാറ്റം വരുത്തുന്നത്, ഏത് രീതിയിൽ വിളക്ക് തെളിയിക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ ദീപങ്ങൾ തെളിയിക്കണം, ഏത് രീതിയിൽ ഈ ക്രിയാവിധാനങ്ങൾ ചെയ്യണം, ഏത് പുഷ്പം സമർപ്പിക്കണം, ഏത് ധൂപം സമർപ്പിക്കണം, ഏത് രീതിയിൽ ജലം കൊടുക്കണം, ഏത് രീതിയിലുള്ള നേദ്യം കൊടുക്കണം എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. ഏത് ദേവനാണോ നിങ്ങളുടെ ഗ്രഹത്തിൽ വസിക്കേണ്ടത് ആ ദേവന് അനുസരിച്ചുള്ള ചുറ്റുപാട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അതിലുദാഹരണം കാളീദേവിയാണ്. ഇപ്പോൾ ശ്മശാന കാളി എന്ന് പറയുന്ന ദേവിക്കൊരു രൂപമുണ്ട്. ആ രൂപത്തെ ഒരിക്കലും വീട്ടിലിരുന്ന ആരും ഉപാസിക്കാറുമില്ല. ആ ദേവി വീട്ടിലേക്ക് വരണമെന്ന് ആരും ആഗ്രഹിക്കാറുമില്ല. ശ്മശാനത്തിലാണ് അതിൻ്റെ ക്രിയകൾ നടത്തുന്നത്. അതുപോലെ തന്നെ ധൂമാവതി ദേവി എന്ന് പറയുന്ന ദേവിയുണ്ട്. ഈ ദേവിയും ആരും ഗ്രഹത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കാറുമില്ല, അതുപോലെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാറുമില്ല. ആ ദേവി എന്ന് പറയുന്നത് ശ്മശാനത്തിൽ വെച്ച് ഇതുപോലെ തന്നെ ആരാധിക്കപ്പെടുന്ന ദേവിയാണ്. വീടിന് പുറത്ത് വെച്ച് ആരാധിക്കുന്ന ദേവിയുണ്ട്. അതുപോലെ ലക്ഷ്മി ഈ ദേവിയെ അകത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ, ഗ്രഹത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ്? ഇതുപോലെ വൃത്തി, ശുചിത്വം, അതുപോലെ തന്നെ അടുക്കും ചിട്ടയും പാലിക്കുക. ഇത്രയും കാലം ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്നോടം വരെ നിങ്ങൾക്ക് ഇതേവരെ ഇതിനുള്ളൊരു മനസ്സില്ലെങ്കിൽ, ഇനിയെങ്കിലും നിങ്ങൾ ആ മനസ്സ് വരുത്തുക, അതിന് തൽപരരാകുക, വൃത്തിയോടെ ഗ്രഹം സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവർക്കും നിങ്ങളുടെ സഹധർമ്മിണിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനുമൊക്കെ വേണ്ട രീതിയിലുള്ള പ്രാധാന്യവും അവർക്ക് വേണ്ട മര്യാദയും കൊടുക്കുക എന്നുള്ളതാണ്. അവരെ ബഹുമാനിക്കുക, അവരെ സ്നേഹിക്കുക, ആവശ്യമില്ലാതൊരു കലഹത്തിലേക്ക് പോകാതിരിക്കുക. ഒരു ദേവതാ ചൈതന്യം ഉണർന്നു വരണമെങ്കിൽ ആ ദേവതാ ചൈതന്യത്തിൻ്റെ രീതി, ഏത് രീതിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, മഹാലക്ഷ്മി എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും ശുഭകാരിയായിട്ടുള്ള ദേവിയാണ്. ആ ശുഭകാരിയായിട്ടുള്ള ദേവി നിങ്ങളിലേക്ക് വരുമ്പോൾ ആ അമ്മയ്ക്ക് വേണ്ട ക്രിയാവിധാനങ്ങൾ, നമ്മുടെ മനസ്സിലും ആ മാറ്റവും നമ്മളുടെ സ്വഭാവത്തിലും ആ മാറ്റം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ആ ദേവിക്ക് നമ്മളുടെ ശരീരത്തിലേക്കും ഗ്രഹത്തിലേക്കും പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ആ വാതിൽ തുറന്നു കൊടുക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മളുടെ ഗ്രഹത്തിലുള്ള ആളുകൾക്കും, അല്ലെങ്കിൽ ഗ്രഹത്തിലുള്ള ആ വ്യക്തികൾക്കും വേണ്ട പ്രാധാന്യവും സ്നേഹവും കൊടുക്കണം. അതിൽ ഭർത്താവിനും ഭാര്യയ്ക്കും മാത്രമല്ല, അമ്മയ്ക്കും അച്ഛനും മാത്രമല്ല, നിങ്ങളുടെ മക്കൾക്കും ആ ഒരു സ്നേഹം കൊടുക്കണം. വെറുതെ അവരെ ഉപദ്രവിക്കാൻ പാടില്ല.
ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് മക്കളുടെ മുകളിൽ കുതിര കയറാൻ പാടില്ല, അവരെ ദ്രോഹിക്കാൻ പാടില്ല, അവരെ കരയിക്കാൻ പാടില്ല. അവരുടെ കാര്യവും ശ്രദ്ധിക്കുക, നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക. മൊത്തത്തിലൊരു സന്തോഷ അന്തരീക്ഷം കൊണ്ടുവരിക. നമ്മൾ എങ്ങനെയാണോ ഒരു ഭഗവതിയെ ആവാഹിക്കുന്നതിന് മുമ്പ് ആ ദേവിയുടേതായ നേദ്യങ്ങളൊക്കെ സമർപ്പിക്കുന്നത്, അതുപോലെ ദേവിയെ ആനയിക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഗൃഹവും ആ ദേവിക്ക് വരാൻ തക്കമായ പരിശുദ്ധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, അന്യനെ കുറിച്ചുള്ള കുറ്റം പറച്ചിലും അസൂയയും ഒക്കെ നിർത്തുക എന്നുള്ളതാണ്. മറ്റൊരാളെ ദ്രോഹിക്കുക എന്നുള്ളൊരു മനസ്ഥിതിയുള്ള ഒരാളുടെ ഗ്രഹത്തിലേക്ക് ഒരിക്കലും മഹാലക്ഷ്മി പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ് നമ്മളുടെ ശാസ്ത്രം പറയുന്നത്. എങ്കിൽ ദുഷ്ചിന്തയും മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്നും ഉള്ളവരുടെ കൂടെ ഒരിക്കലും മഹാലക്ഷ്മിയുടെ നേരെ വിപരീത രൂപമായ ആ ലക്ഷ്മി എന്ന് പറയുന്ന ദേവിയാണ് വരിക. ആ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ മഹാലക്ഷ്മി എല്ലാം തരുന്ന ദേവിയാകുന്നത്, അതുപോലെ എല്ലാം എടുക്കുന്ന ദേവിയാണ് ആ ലക്ഷ്മി. അപ്പോൾ മഹാലക്ഷ്മിയാണ് ഗൃഹത്തിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സും ശരീരവും നന്നായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. മറ്റൊരാളോടും നിങ്ങൾ ഒരു തരത്തിലുള്ള വെറുപ്പും വിദ്വേഷവും അതുപോലെ തന്നെ അസൂയയും വെച്ച് പുലർത്താതെ സ്വന്തമായി രക്ഷപ്പെടുക, സ്വന്തം കാര്യം ചിന്തിക്കുക, സ്വന്തമായി കാശുണ്ടാക്കുക, പണമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് മാറിയതിന് ശേഷം സ്വന്തമായി എങ്ങനെ ആത്മീയ ഉന്നതിയും ഭൗതിക ഉന്നതിയും എത്തിച്ചേരാം എന്നുള്ള അബോധത്തിലേക്ക് മാറി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി ഒരു തരത്തിലുള്ള ഇന്നലെ വരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണെങ്കിലും ഇന്ന് മുതൽ നിങ്ങളുടെ കാര്യം മാത്രം അന്വേഷിക്കാൻ തുടങ്ങുക, മറ്റുള്ളവരെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള കുറ്റങ്ങളും മറ്റുള്ളവരോടുള്ള ഒരു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ചെയ്യാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ മനസ്സും ശരീരവും വീടും ശുദ്ധമാണെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മഹാലക്ഷ്മി ദേവിയെ ഒരു വെള്ളിയാഴ്ച മുതൽ ആരാധിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ശുദ്ധവൃത്തിയോടെ പാലിച്ചു, നിങ്ങളുടെ ഗ്രഹത്തിലുള്ളവർക്കെല്ലാം നല്ല സമാധാനം വന്നു, നല്ല സ്വഭാവം വന്നു. ഇനി നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നതെല്ലാം വെടിഞ്ഞു. നിങ്ങൾ മൃഗങ്ങളെയെല്ലാം നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട്, വിശന്നു വരുന്ന ആൾക്ക് ആഹാരം കൊടുക്കുന്നുണ്ട്, മൃഗമാണെങ്കിലും പക്ഷിയാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട്, എല്ലാത്തിനും വേണ്ട വിധത്തിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. കാരണം ദേവി എന്ന് പറയുന്നത് അർഹിക്കുന്നവർക്ക് എന്താണോ സമ്പാദ്യം അത് നൽകുന്ന, എത്ര രീതിയിലുള്ള ഉയർച്ചയും നൽകുന്ന അമ്മയാണ്, അതുപോലെ അർഹിക്കുന്നവർക്ക് ആഹാരം കൊടുക്കുകയും മനസ്സ് നിറഞ്ഞ് മറ്റൊരാളെ സഹായിക്കാനുമുള്ളൊരു മനസ്സ് വേണം ദേവിയെ വിളിക്കുന്നതിന് മുമ്പ്. എങ്കിലേ ദേവി നമ്മുടെ ഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ദേവി മുഖാന്തരം നിങ്ങൾക്ക് പണം ലഭിച്ചാൽ ദേവിയുടെ സേവകനാണ്, ദേവി നിങ്ങൾക്ക് സൂക്ഷിക്കാൻ തരുന്ന പണമാണ് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ദേവി എവിടെയൊക്കെയാണോ നിങ്ങളോട് കൽപ്പിക്കുന്നത് അവിടെയെല്ലാം നിക്ഷേപിക്കുക എന്നുള്ളതാണ്. അതിനർത്ഥം എന്ന് പറയുന്നത് വിശന്നു വരുന്ന ഒരാൾക്ക് ആഹാരം മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ആളുകൾക്ക് ആ ധനം ലക്ഷ്മി നൽകി സഹായിക്കുകയാണെങ്കിൽ ലക്ഷ്മി ദേവി നിങ്ങൾക്കത് വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസം മുതൽ നിങ്ങൾ ദേവിയെ ആരാധിക്കാൻ തുടങ്ങണം. ദേവിയുടെ സ്തോത്രങ്ങൾ ജപിക്കാം. കനകധാരാ സ്തോത്രം അത്യുത്തമമാണ്. അതുപോലെ തന്നെ ദേവി മന്ത്രങ്ങളെല്ലാം ജപിക്കാം. ആദ്യം നമ്മളുടെ മനസ്സും ശരീരവും വീടും ശുദ്ധിയാക്കണം. അതിനുശേഷം ഒരാഴ്ച വ്രതം എടുത്തതിന് ശേഷം ദേവിയെ ആരാധിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ആഗ്രഹം എന്നാണോ പൂർത്തീകരിക്കുന്നത് അന്നു വരെ ആരാധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വലിയ ഗ്രഹം നിർമ്മിക്കണമെന്നാണോ, വലിയ രീതിയിലുള്ള വാഹനം മേടിക്കണം, ചെറിയ രീതിയിലൊന്നും ആഗ്രഹിക്കണ്ട, വലിയ രീതിയിൽ ആഗ്രഹിച്ചോളൂ, എന്തും തരാൻ പ്രാപ്തയാണ് അമ്മ. പക്ഷേ അമ്മയെ പലരും വിളിക്കുന്നത് കാളീദേവിയോടുള്ള സ്നേഹം, എല്ലാവർക്കും വളരെ അമ്മയെ എന്നുള്ള സ്നേഹമാണ്. പക്ഷേ ലക്ഷ്മി ദേവിയുടെ കാര്യത്തിൽ വരുമ്പോൾ മറ്റുള്ളവർ എന്തുകൊണ്ടാണ് ഇത്രയും സ്നേഹം കാണിക്കാത്തത് എന്നെനിക്കിന്നും മനസ്സിലാകാറില്ല. ദേവിമാരിൽ വെച്ച് അത്യുന്നതമായ ദേവി തന്നെയാണ് ലക്ഷ്മി ദേവി. വീരലക്ഷ്മിയുണ്ട്, സൗഭാഗ്യലക്ഷ്മിയുണ്ട്, ഗജലക്ഷ്മിയുണ്ട്, അങ്ങനെ എത്ര എത്ര ലക്ഷ്മി വിഭാവങ്ങളുണ്ട്. എല്ലാത്തിനും അതീതമായ ഒത്തിരി ഒത്തിരി മഹാലക്ഷ്മി എന്ന ഭാവം പോലും ദേവിക്കുണ്ട്. അത്രയും നല്ല നിഷ്കളങ്കയായ അമ്മ, അത്രയും നല്ല എന്താ പറയുക, സുന്ദരമായ ഹൃദയത്തിൻ്റെ അമ്മ, ആ അമ്മയെ നിങ്ങൾ നിഷ്കളങ്കമായും കൂടെ ആരാധിക്കാൻ പഠിക്കണം. എന്തും നേടിത്തരുന്നു. പലരും ലക്ഷ്മി ദേവി ആരാധിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോഴാണ്. അല്ലെങ്കിൽ എൻ്റെ അമ്മയെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആരാധിക്കുകയാണെങ്കിൽ ദേവി എല്ലാ തരത്തിലുള്ള സൗന്ദര്യവും സൗഭാഗ്യവും തന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പം നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി ദേവിയെ ആരാധിച്ച് തുടങ്ങുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഉയർച്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഇനി മുതൽ തമിഴ്നാട് പോകുമ്പോഴും കർണാടക പോകുമ്പോഴും തെലുങ്കാന പോകുമ്പോഴും അങ്ങനെ മറ്റു പല സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ. ഈ സംസ്ഥാനങ്ങളിലെല്ലാം വലിയ വ്യാപാരങ്ങൾ നടത്തുന്നവർ കുലദേവി ആരാധിക്കാറുണ്ട്, അതുപോലെ തന്നെ ഗുരുക്കന്മാരെ ആരാധിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കാണുന്നത് ഗണപതി ഭഗവാനെയും ലക്ഷ്മി ദേവിയെയുമായിരിക്കും.
കാരണം എന്താണ്? അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള സാധാരണ ഒരു മലയാളിയെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഇരട്ടി പണമുണ്ട്, നാലഞ്ചിരട്ടി പണമുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ ചെല്ലുകയാണെങ്കിൽ ഗണപതിയാണ് അവരുടെ ദേവൻ. എങ്ങനെയാണോ തമിഴ്നാട്ടിൽ മുരുകൻ, അതുപോലെ അവിടെ ഗണപതിയാണ്. ഇവിടെ എങ്ങനെയാണോ അരുണഗിരിനാഥർ മുരുകനെ പ്രചരിപ്പിച്ചത് തമിഴ്നാട്ടിൽ, അതുപോലെ തന്നെയാണ് മൗര്യ ഗോസ്വാമി എന്ന് പറയുന്ന അദ്ദേഹം ഗണപതിയെ മഹാരാഷ്ട്രയിൽ പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലുള്ളവരെല്ലാം വളരെയധികം പണമുള്ളവരും സ്വത്തുക്കളുള്ളവരുമായി മാറിയത് ഗണപതി ആരാധന കൊണ്ടാണ്. ഏത് മൂർത്തിയെയാണോ നിങ്ങൾ ഉണർത്തിയെടുക്കുന്നത്, ആ മൂർത്തിയുടേതായ സ്വരൂപം വിരാജിക്കുകയും അങ്ങനെ നിങ്ങൾക്ക് എല്ലാ സമ്പത്തും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഭദ്രമായ കാലത്തെ നൽകുന്ന ഭദ്രകാളി ദേവിയാണ് ആരാധിക്കുന്നതെങ്കിലും ഇതുപോലെ തന്നെ സമ്പത്തും ഐശ്വര്യവും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ആഭിചാര കർമ്മങ്ങളിൽ നിന്നുള്ള രക്ഷയും. ഞാൻ മുൻപ് പറഞ്ഞത് ശ്മശാന കളിയുടെ കാര്യമാണ്. ശ്മശാന കളിയെ ഒരിക്കലും ആരാധിക്കാൻ സാധാരണ ഒരാൾക്ക് സാധിക്കില്ല. എങ്കിൽ ഭദ്രകാളിയെ, വേദാളകണ്ഠസ്ഥിതിയായിട്ടുള്ള മക്കളുടെ അമ്മയായിട്ടുള്ള ഭദ്രകാളിയെ ആരാധിച്ചാലും സമ്പത്തും ഐശ്വര്യവും എല്ലാം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പണ്ടുള്ള ഹിന്ദുക്കളെല്ലാം കോടീശ്വരരായിരുന്നതിന് കാരണം. ഇനി മഹാലക്ഷ്മി ദേവിയെക്കുറിച്ച് പറഞ്ഞാൽ ദേവി ചഞ്ചലയാണ്, അതായത് ഒരു സ്ഥലത്ത് നിലനിൽക്കുകയില്ല. അതുകൊണ്ടാണ് ഒരാൾക്കും അചഞ്ചലമായ ആ സൗഭാഗ്യം. ദേവിയെ ആരാധിക്കുന്നവരുടെ കൂടെ ദേവിയെ ആരാധിച്ച് നേടുന്ന പണം എക്കാലത്തും നിലനിൽക്കുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്നുപോകും ആരാധിക്കാത്തവരുടെ അടുത്ത് ഭഗവതി. ലക്ഷ്മി വരും, ലക്ഷ്മി പോകും, പക്ഷേ ലക്ഷ്മി ദേവിയെ തുടർന്ന് ഭജിക്കുന്നവരുടെ കൂടെ എന്നും ദേവിയുണ്ട്. കാരണം ദേവി ഭഗവാന്റെ കൂടെ, വിഷ്ണു ഭഗവാന്റെ, നാരായണന്റെ കൂടെ അചഞ്ചലയാണ്. ദേവി ഒറ്റയ്ക്കാണ് ചഞ്ചല, നാരായണൻ്റെ കൂടെ അചഞ്ചലയാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുപ്പതി വെങ്കടേശ്വരനാണ് എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും നൽകുന്നത് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. എങ്കിൽ അത് തെറ്റാണ്, തീർത്തും തെറ്റാണ്. കാരണം യഥാർത്ഥത്തിൽ വെങ്കടേശ്വരൻ ദരിദ്രനാണ്. വെങ്കടേശ്വരൻ്റെ ഉള്ളിൽ, ഹൃദയത്തിലിരിക്കുന്ന ആ ദേവിയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. ആ ദേവിയുടെ ഐശ്വര്യമാണ് നമ്മളുടെ കൂടെ പോരുന്നത്. ആ ദേവി കാരണമാണ് വെങ്കടേശ്വരൻ കോടീശ്വരനായത്. അപ്പോൾ ആ ഹൃദയപത്മത്തിലിരിക്കുന്ന, ആ ഹൃദയത്തിലിരിക്കുന്ന ദേവി, ആ ദേവിയാണ് നമ്മളെ സമ്പത്തിലേക്ക് നയിക്കുന്നത്. നാരായണൻ്റെ ഉള്ളിൽ അചഞ്ചലയായിരിക്കുന്ന, നാരായണൻ്റെ ഉള്ളിൽ ഹൃദയത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ ദേവി ചഞ്ചലയല്ല, അചഞ്ചലയാണ്. ആ അചഞ്ചലയുടെ അനുഗ്രഹമാണ് ഈ തിരുപ്പതി വെങ്കടാചലപതിയുടെ ധനധാന്യ സമൃദ്ധിക്ക് പിന്നിലെ കാരണം. അത് മനസ്സിലാക്കിക്കൊണ്ട് ദേവിയെ വിളിക്കേണ്ട രീതിയിൽ, ആരാധിക്കേണ്ട രീതിയിൽ ആദ്യമേ ഗൃഹമൊരുക്കിക്കൊണ്ട്, അതിനുശേഷം മനസ്സുശുദ്ധമാക്കിക്കൊണ്ട്, അതിനുശേഷം ദേവിക്കുള്ള ക്രിയാവിധാനങ്ങളും പൂജാവിധാനങ്ങളും സ്തോത്രപാരായണങ്ങളും ഉപാസനാരീതി സ്വീകരിക്കാം, ഭക്തി മാർഗം സ്വീകരിക്കാം. ഭക്തി മാർഗമാണെങ്കിൽ കനകധാരാ സ്തോത്രം ജപിച്ചുകൊണ്ടും, ഉപാസനാ മാർഗമാണെങ്കിൽ ഭഗവതിയുടെ മൂലമന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ടും നിങ്ങൾക്ക് ആരാധന തുടരാവുന്നതാണ്. ഭുവനേശ്വരി ദേവിയുടെ ഹ്രീം എന്നുള്ള ബീജാക്ഷരവും, അതുപോലെ തന്നെ ശ്രീം എന്നുള്ള ദേവിയുടെ, മഹാലക്ഷ്മിയുടെ ബീജാക്ഷരത്തിനും ഗുരു ഉപദേശം അത്രയ്ക്ക് വേണ്ട എന്നുള്ളതാണ് മറ്റൊരു ഘടകം. ലക്ഷ്മി ദേവിയെയും ഭുവനേശ്വരി ദേവിയെയും ആരാധിക്കുന്നതിൽ അത്രയ്ക്ക് വലിയ തെറ്റുകളൊന്നും പൊതുവേ കാണാറില്ല. മറ്റ് ദൈവ ചിന്നമസ്ത അല്ലെങ്കിൽ ഭൈരവി അങ്ങനെയുള്ള ദേവതാ സങ്കല്പങ്ങളെ വെച്ച് നോക്കുമ്പോൾ ദേവിക്ക് ദശമഹ വിദ്യയിൽ ദേവിയുടെ പേര് കമല എന്നാണ്. പക്ഷേ അല്ലാതെ മഹാലക്ഷ്മി എന്ന ഭാവത്തിൽ, ദശമഹാവിദ്യയിൽ നിന്ന് ആരാധിക്കുമ്പോഴല്ല, അല്ലാതെ മഹാലക്ഷ്മി എന്ന് പറഞ്ഞ് ആരാധിക്കുമ്പോൾ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും വന്നതായി കാണാറില്ല. അതുപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാനെയും നിങ്ങൾക്ക് ആരാധിക്കാവുന്നതാണ്. അങ്ങനെ ആരാധിച്ച് ഭഗവതിയുടെ ചൈതന്യം വീട്ടിൽ ഉണർത്തിയെടുത്തതിന് ശേഷം എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും നേടാൻ ഭഗവതി നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ളതാണ് സത്യം. ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപദ്യേ.